നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്, ഒരു കണ്ടെത്തലിലേക്കാണ് തത്വമയി ന്യൂസ് എത്തിച്ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് നമ്മളെ വിളിക്കുകയുണ്ടായി. അദ്ദേഹം ഒരുപാട് സാംസ്കാരിക കൂട്ടായ്മകളിലും അതുപോലെയുള്ള മേഖലകളിലുമൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിന് ഉണ്ടായ ഒരു അനുഭവം അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി. സുഹൃത്തിന്റെ പേരോ വിവരങ്ങളോ നമ്മൾ വെളിപ്പെടുത്തുന്നില്ല. പക്ഷേ ഇക്കാര്യം പറയാം, ഒന്നുമില്ല, നമ്മൾ ഫേസ്ബുക്കിലും അതുപോലെയുള്ള സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് സാഹിത്യ കൂട്ടായ്മകളൊക്കെ കാണാറില്ലേ. ഇതിൽ വളരെ കാര്യമായി തന്നെ പ്രവർത്തിക്കുന്ന ചില സാഹിത്യ കൂട്ടായ്മകളുണ്ട്. ഒരുപാട് ലൈവുകൾ നടത്തുന്നവരുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സാഹിത്യ ചർച്ചകളും മറ്റ് വിഷയങ്ങളുമൊക്കെ വളരെ ആശയപരമായി തന്നെ നടത്തുന്നവരുണ്ട്, പുരോഗമനപരമായി നടത്തുന്നവരുണ്ട്. തീർച്ചയായും അവരെയൊക്കെ അഭിനന്ദിക്കുന്നു. അവരൊക്കെ തന്നെ അവരുടെ ആ ഒരു സ്വത്വവുമായി അവരുടെ ആ പ്രവൃത്തിയുമായി മുമ്പോട്ട് പോകട്ടെ. പക്ഷേ ചില ഗ്രൂപ്പുകളുണ്ട്. നമ്മൾ ഇതിനു മുൻപും ഇതിന്റെ ഒരു സൂചന നൽകിയിരുന്നു. അതായത് സാഹിത്യ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ സാംസ്കാരിക ഗ്രൂപ്പുകൾ എന്ന പേരിൽ സ്ത്രീകൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പുകളിലേക്ക് കടന്നു കയറി അവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അവിടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അത് മതമാണ്, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ മതാധിഷ്ഠിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതായും പല പെൺകുട്ടികളെയും പലതരത്തിൽ സ്വാധീനിക്കാനും മതപരമായ ഒരുപാട് ആശയങ്ങൾ അവരിലൂടെ പ്രചരിപ്പിക്കാനും ശ്രമിച്ചതായുള്ള ഒരു റിപ്പോർട്ടാണ്, ഒരു സൂചനയാണ്, അതിൻ്റെ ഒരു സൂചനയാണ് ലഭിച്ചത്. അത് കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതാണ്. അതായത് പതുക്കെ പതുക്കെ ഗ്രൂപ്പുകളിലേക്ക് കടന്നു കയറി അത്യാവശ്യം സാഹിത്യ വാസനയൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് അത്യാവശ്യം ചർച്ചകളൊക്കെ നടത്തിക്കൊണ്ട് അതിലേക്ക് എത്തുമ്പോൾ പിന്നീട് ഈ സ്ത്രീകളെയും പെൺകുട്ടികളെയും കേന്ദ്രീകരിച്ച് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സംവിധാനം. ഇപ്പോൾ സ്വാഭാവികമായും ഗ്രൂപ്പുകളിൽ വളരെ സജീവമായി നിൽക്കുന്ന പ്രവർത്തകരുടെ ഫോൺ നമ്പറും മറ്റ് വിവരങ്ങളും ഒക്കെ അറിയാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല, അത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അതിലൂടെ പിന്നീട് വാട്സപ്പ് സന്ദേശങ്ങളായി, പിന്നീട് പല മതഗ്രന്ഥങ്ങളിലെയും പല കാര്യങ്ങളും ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനും പലതരത്തിൽ ഇവരെ സ്വാധീനിക്കാനും ശ്രമിക്കലായി. അത് ഒരു മതത്തിൻ്റെ, ഈ മുസ്ലിം എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ ആ ഒരു ആശയ സംഹിത മറ്റ് മതവിഭാഗങ്ങളിലേക്ക് മനഃപൂർവ്വം അടിച്ചേൽപ്പിക്കാനുള്ള വേദികളായി ഈ സാഹിത്യ ഗ്രൂപ്പുകൾ മാറുന്നു. ഇതിലൂടെ ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. തികച്ചും മാത്രമല്ല, ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ തേടിപ്പോയപ്പോൾ ഈ അക്കൗണ്ടുകളിൽ പേരുള്ള പലരുടെയും യഥാർത്ഥ പേരുകളൊന്നും ഇതല്ല, അവരുടെ പേരുകൾ വേറെ ഏതെങ്കിലുമാണ്. മാത്രമല്ല, ഇതൊന്നും എഴുതി പടച്ചുവിടുന്നത് ഇവരല്ല. ഇവർക്ക് പലയിടത്തും ലഭിക്കുന്നതാണ്. ഇവരുടെ ഈ സാഹിത്യവാസനയൊക്കെ വെറും വ്യാജമാണ്. പലയിടത്തും കോപ്പി ചെയ്യുന്നതും അതുപോലെ തന്നെ വരികൾ മാറ്റി എഴുതുന്നതും ആശയ സംഹിതകളൊക്കെ തന്നെ വല്ലയിടത്തും എടുത്തുകൊണ്ട് വെച്ച് ഇവിടെ താങ്ങി ഇവിടെ ഒരു വലിയ ആളായി എല്ലാവരുടെയും ആരാധന പിടിച്ചുപറ്റി അതിലൂടെ ഒരു ചൂഷണത്തിന്റെ ഒരു രീതി ഇവിടെ പ്രാവർത്തികമാക്കുകയാണ് ഈ വ്യക്തികൾ, ഈ ഹിഡൻ അജണ്ട ഉള്ളിലുള്ള ഈ വ്യക്തികൾ ചെയ്യുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഇത് കേരളത്തിൽ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല, കാരണം മറ്റു പല സംസ്ഥാനങ്ങളിലും മലയാളികളുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിലെ അവിടെ ഉള്ള ആ വ്യക്തിക്കും ഇത്തരത്തിൽ ദുരനുഭവങ്ങൾ പലപ്പോഴായി ഉണ്ടായതായി നമുക്ക് അറിയാൻ കഴിഞ്ഞു. അത് വളരെ ഖേദകരമാണ്. ഈ മതത്തെ, ഇപ്പം നമുക്ക് ഇസ്ലാം മാത്രമല്ല മതം, ഹൈന്ദവ വിശ്വാസങ്ങൾ പുലർത്തുന്നവരുണ്ട്, അതുപോലെ തന്നെ വിശ്വാസങ്ങൾ ഇല്ലാത്തവരുണ്ട്. ക്രിസ്ത്യൻ, ശരിക്കും ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെയാണ് ഇത്തരക്കാർ ലക്ഷ്യമിടുന്നത്. ഇത് ഇപ്പം ലവ് ജിഹാദ് ആണോ എന്ന് പറഞ്ഞാൽ അല്ല. പക്ഷേ ഇത്തരത്തിൽ ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ചും ഇത്തരത്തിലുള്ള സാഹിത്യ ചർച്ചകളിലൂടെയും ഒക്കെ ഈ ഒരു ആശയം, മതത്തിന്റെ ആശയം, മതഭീകരത പടർത്തിക്കൊണ്ട് വേറൊന്നുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത്, നമ്മളാണ് ശരി, നമ്മുടെ മതമാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെയും മറ്റുള്ളവരുടെ ചിന്തകളെയും ഇങ്ങനെ ഈ രീതിയിലേക്ക് മാറ്റിയെടുത്ത് മതപരിവർത്തനത്തിന്റെ അല്ലെങ്കിൽ ജിഹാദിസത്തിന്റെ പുതിയ ആട്ടിൻതോലണിഞ്ഞ ഒരു പുതിയ രൂപമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എന്നാണ് പൊതു സമൂഹം ഇതൊക്കെ കേൾക്കുമ്പോൾ വിലയിരുത്തുന്നത്. ഒരിക്കലും ഇതൊന്നും ഒരു ആരോഗ്യപരമായ ഒരു കാര്യമല്ല. സാഹിത്യ ചർച്ചകളും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോൾ അതിലേക്ക് ആകൃഷ്ടരായി എത്തുന്നവരെ ചൂഷണം ചെയ്യാനും അവരുടെ മനസ്സിലേക്ക് തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും മതാന്ധതയുടെയും വിത്തുകൾ എറിയാനും ഈ രീതിയിൽ ഇവരെ ഈ ഇസ്ലാം മതത്തിലേക്ക് ചേർക്കുവാനും മതപരിവർത്തനത്തിന്റെ പുതിയ ഒരു മേച്ചിൽ പുറമായി ഈ സാഹിത്യ ചർച്ചകളും ഗ്രൂപ്പുകളും ഒക്കെ മാറ്റാനുമുള്ള ഗൂഢശ്രമമാണ് നടക്കുന്നത് എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. ഇവിടെ ഇപ്പോൾ IS തീവ്രവാദവും മറ്റു കാര്യങ്ങളുമൊക്കെ, അത്തരത്തിലുള്ള ഭീകരവാദം, രാജ്യവിരുദ്ധതയും ഒക്കെ കേരളത്തിൽ വളരെ കാര്യമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന യുണൈറ്റഡ് നേഷൻസിന്റെ വരെ റിപ്പോർട്ടുണ്ടായിട്ടും ഇതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ മറ്റൊരു തരത്തിലുള്ള ഒരു ഭീകരവാദത്തിന്റെ മറ്റ് പ്രതീകങ്ങളാണ്. നേരിട്ടുള്ള ഭീകരവാദം, ആക്രമണം, കൊലപാതകം തുടങ്ങിയ കാര്യങ്ങളുടെ മറ്റൊരു വളരെ മൃദുവായ ഒരു സമീപനമാണ്, തീവ്ര നിലപാടുകളുടെ വളരെ സോഫ്റ്റായ മൃദുവായ ഒരു സമീപനമാണ് ഇവിടെ നടന്നു പോരുന്നത് ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളിലൂടെ.
അതുപോലെ തന്നെ സൗഹൃദ കൂട്ടായ്മകളിലും ഇത്തരം ആൾക്കാർ കടന്നു കയറിയിട്ടുണ്ട് എന്ന വളരെ ആശങ്കാജനകമായ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇവിടെ സൈബർ പോലീസിംഗ് അല്ലെങ്കിൽ സൈബർ സംവിധാനങ്ങളുണ്ട്. ഇത് ഇതിന്റെ യാഥാർത്ഥ്യം ഫേക്ക് ഐഡികളുടെയും മറ്റും യാഥാർത്ഥ്യം മനസ്സിലാക്കി ഇവരുടെ ലക്ഷ്യമെന്താണ് എന്ന് മനസ്സിലാക്കി ഇത് വളരെ കാര്യമായി തന്നെ ഇതൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതാണ്. കാരണം നിർബന്ധിത മതപരിവർത്തനം അല്ലെങ്കിൽ പ്രലോഭനങ്ങളിലൂടെയുള്ള മതപരിവർത്തനം നിയമവിരുദ്ധമായ ഈ ഒരു രാജ്യത്ത് ഇതൊക്കെ ഒരിക്കലും അനുവദിക്കാൻ പാടുള്ളതല്ല. ഇതൊക്കെ കേന്ദ്ര സർക്കാരിന്റെ സൈബർ വിഭാഗത്തിന്റെ കൂടി ശ്രദ്ധയിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് പൊതുജനത്തിന് പറയാനുള്ളത്, പൊതുസമൂഹത്തിന് പറയാനുള്ളത്. വിശ്വാസങ്ങൾ പലർക്കും പലതാണ്. അതിലേക്ക് കടന്നു കയറാനും അതൊക്കെ പിടിച്ചു വാങ്ങാനും അല്ലെങ്കിൽ മറ്റൊന്നിലേക്ക് വലിച്ചിടാനുമൊന്നും ഇവിടെ ആർക്കും അധികാരമില്ല. അത് ഒരുതരം മതഭീകരത തന്നെയാണ്, മതാന്ധത തന്നെയാണ്, അത് മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരുതരം തീവ്രവാദം തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. സൈബർ വിങ് തന്നെ ഇതിനുവേണ്ടി ഒരു പ്രത്യേക രീതിയിലുള്ള അന്വേഷണം നടത്തേണ്ടതാണ്. നമ്മുടെ സൈബർ പോലീസിംഗ് സംവിധാനം അത്രമാത്രം ഹൈടെക് അല്ല എന്നൊക്കെ പറയുമ്പോഴും കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ള സാധ്യതയൊക്കെ ഇതിലുണ്ട്. ഇത് ഇവിടെ പലകുറി നടക്കുന്നു. മാത്രമല്ല ഇതിൽ പ്രവർത്തിക്കുന്ന ഇത്തരക്കാർക്ക്, ഇത്തരം ഹിഡൻ അജണ്ടകൾ ഉള്ള ഐഡികൾക്ക് അവർക്ക് വെളിയിൽ നിന്ന്, വിദേശ രാജ്യങ്ങളിൽ നിന്ന്, മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ സഹായവും മറ്റെല്ലാ പിന്തുണയും ഇവർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കാരണം ഇവരുടെയൊക്കെ ജോലി ചോദിക്കുകയാണെങ്കിൽ വളരെ ചെറിയൊരു ജോലിയോ അല്ലെങ്കിൽ ഈ എന്തെങ്കിലും ഒരു വരുമാനമോ കാണുകയുള്ളൂ. പക്ഷേ ഇവരുടെയൊക്കെ ജീവിത രീതികളൊക്കെ വളരെ വ്യത്യസ്തമാണ്, വളരെ ഹൈടെക് ആണ് എന്നാണ് ഇവരുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് മനസ്സിലാകുന്നത്. പലതരത്തിൽ പെൺകുട്ടികളെയും, ക്രിസ്ത്യൻ പെൺകുട്ടികളെയും, ഹിന്ദു പെൺകുട്ടികളെയും, സ്ത്രീകളെയും ഒക്കെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം ആണ് ഇവർ കുന്തമണി എറിയുന്നത്. അതല്ലാതെ ഒരു പുരുഷനോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഇവരുടെ തന്നെ മതത്തിൽപ്പെടുന്ന മറ്റൊരു സ്ത്രീക്കോ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. ഇത് മനഃപൂർവ്വം, അതായത് ദേശീയതയും അതുപോലെയുള്ള ആ വിചാരങ്ങളും ഒക്കെയുള്ള പെൺകുട്ടികളിലേക്കാണ് കാര്യങ്ങൾ എത്തിപ്പെടുന്നത്. അതുപോലെ ആ ഗ്രൂപ്പുകളിലേക്കാണ്, അതായത് ഹൈന്ദവ സമൂഹം കൂടുതലായി ദേശീയതയെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഹൈന്ദവ സംസ്കൃതിയെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പുകളിലേക്കാണ് ഇവർ എത്തിപ്പെടുന്നത്. പലപ്പോഴും പല പേരുകളിലായി, ചിലപ്പോൾ ഒരു പേര് കാണുമ്പോൾ സ്വാഭാവികമായ ഒരു പേരാണെങ്കിൽ ആരായാലും അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു സാഹിത്യ സൃഷ്ടി കാണുമ്പോൾ അല്ലെ അതിൻ്റെ ഒരു ഫോട്ടോ അയക്കുകയാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും. പിന്നീട് ഇവരുടെ രൂപവും ഭാവവും പ്രവൃത്തിയും ഒക്കെ മാറുകയാണ്. ഇങ്ങനെ വളരെ തന്ത്രപരമായി ഈ മതഭീകരത ഇവിടെ വളർത്താൻ ശ്രമിക്കുകയാണോ എന്ന വളരെ കാര്യമായ ഒരു സംശയത്തിലേക്കാണ്, ദുഃഖകരമായ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നടപടി ഉണ്ടാകണം, അന്വേഷണം ഉണ്ടാകണം. ഈ ഗ്രൂപ്പുകളൊക്കെ തന്നെ, നമ്മൾ ഏതൊക്കെ ഗ്രൂപ്പിൽ അംഗമാണോ ആ ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട സാഹിത്യ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ ഭംഗിയായി നടന്നുകൊള്ളട്ടെ. പക്ഷേ ആ ഗ്രൂപ്പിന്റെ സുതാര്യത, ആ ഗ്രൂപ്പിന്റെ പ്രവൃത്തി, ആ ഗ്രൂപ്പിന്റെ ആ ഒരു ആ ഓത്തന്റിസിറ്റി മനസ്സിലാക്കി വേണം എല്ലാവരും പ്രവർത്തിക്കാൻ. ഇല്ലെങ്കിൽ അത് ഒരു സൈബർ അപകടത്തിലേക്ക്, ഈ മതഭീകരതയുടെ മറ്റൊരു സൈബർ അപകടത്തിലേക്ക് ചെന്നെത്തും എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതിൽ നിന്നൊക്കെ. വെബ് ഡെസ്ക്, തത്വമയി.